എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാഗി സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പാക്കറ്റ് നൂഡിൽസ് ആണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ സവോള, അതുപോലെ തന്നെ ചെറിയൊരു കാപ്സിക്കം, മീഡിയം സൈസുള്ള ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, രണ്ട് വെളുത്തുള്ളി. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസുള്ള നല്ല പഴുത്ത തക്കാളി, മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് അര കപ്പ് സാധാരണ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊക്കെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അതിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് വേണ്ടി വരുന്ന സമയത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് കുക്കാകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വേണ്ടി വന്നാൽ മതി. എല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വേണ്ടി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിതിനു പകരം ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. എന്നിട്ട് ഇതിനെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സോസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തീ കുറച്ച് വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം ബാക്കിയുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചക്കറികൾ വഴറ്റുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഇതിനകത്തേക്കൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിതിനകത്ത് മഷ്റൂം ചേർക്കാം, കോളിഫ്ലവർ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാഗി മസാല ഇടുന്ന സമയത്ത് അതിനകത്ത് ഉപ്പുണ്ടാവും, അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാഗി ഇതിനകത്തേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. മാഗി മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ മാഗിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അത് ആദ്യത്തിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്, അപ്പോൾ അത് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മാഗി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.